ഞാൻ ഓഫീസിൽ നിന്ന് ബസ് കയറിയാൽ നമ്മുടെ വീടിന്റെ അടുത്തേക്ക് യാത്ര ഒരു 3/4 മണിക്കൂറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്തെ തൊട്ടടുത്ത് ഒരു 18 വയസ്സ് അല്ലെങ്കിൽ 18-19 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി ഇരുന്ന് ഫോൺ വിളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്കമാലിയിൽ നിന്ന് ബസ് കയറുമ്പോൾ മുതല് കുട്ടി സംസാരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് സംസാരിക്കുന്നത് എന്താണെന്നും എല്ലാം നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ മനുഷ്യനാണല്ലോ, നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോ ഏതോ ഒരു ആൺ സുഹൃത്തിനടുത്ത് സംസാരിക്കുന്നതാണ്, അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്, നമ്മളതിനകത്ത് തലയിടേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ ഈ ബസ് ഇറങ്ങുന്നവരെ കുട്ടി ഫോൺ കഴിഞ്ഞിട്ടില്ല, ഫോൺ സംസാരം കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ നിങ്ങളുടെ പങ്കുവെക്കുന്ന ചെറിയൊരു ചിന്ത, അതെന്റെ ഒരു ചിന്ത നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നുള്ളൂ. ഞാൻ നമ്മുടെ മക്കളുടെയും അല്ലെങ്കിൽ നമ്മുടെ എന്നെ പോലുള്ള സ്ത്രീകളുടെ ഒക്കെ ഈ ഫോണിന്റെ ദുരുപയോഗവും ഇതിന്റെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ വലിയ ബുദ്ധിമുട്ടുകളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ് കേട്ടോ. വീട്ടിൽ പെൺമക്കളുള്ള അമ്മമാർ അല്ലെങ്കിൽ പെൺമക്കളായ നമ്മൾ സ്ത്രീകളും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ നമ്മളൊരു ആളുമായിട്ട് അല്ലെങ്കിൽ ആരുമായിട്ട് ആയിക്കോട്ടെ, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അവരായിട്ട് നമ്മൾ ഒരു അടുപ്പം ഉണ്ടാക്കുന്നതിന് ഒരു 4 കാരണങ്ങളുണ്ടാവും അല്ലേ. ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് അവരറിയാനുള്ളൊരു ആഗ്രഹമായിരിക്കാം അല്ലേ. ചില ബന്ധങ്ങൾ അങ്ങനെ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് അടുപ്പം കാണിച്ച് അറിഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് പറ്റാണ്ടാവുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് പറ്റാണ്ടാവുമ്പോൾ അത് വേണ്ടാന്ന് വെക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു നേട്ടം, എന്തെങ്കിലും ഒരു ലാഭം നമ്മൾ നോക്കിയിട്ടായിരിക്കാം ചിലപ്പോൾ ഒരു ബന്ധം സ്ഥാപിക്കുക. ചിലപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ സ്നേഹമൊക്കെ അഭിനയിച്ച് അല്ലെങ്കിൽ അടുപ്പമൊക്കെ നമ്മൾ കാണിച്ച് നമ്മുടെ ആ നേട്ടം അല്ലെങ്കിൽ നമുക്ക് ആ നേട്ടം കിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോഴോ അല്ലെങ്കിൽ നേട്ടം നേടിക്കഴിഞ്ഞ് കഴിയുമ്പോഴോ നമ്മൾ ഉപേക്ഷിക്കുന്ന ബന്ധങ്ങളുണ്ട് അല്ലേ. മൂന്നാമത്തെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സ്ത്രീകൾ കേട്ടോ. കാരണം അത് നമ്മുടെ ഒരാണാണെങ്കിൽ, അടുക്കാൻ ശ്രമിക്കുന്ന ഒരാണാണെങ്കിൽ അവർ ചിലപ്പോൾ നമ്മുടെ ശരീരത്തെ മാത്രമായിരിക്കും കേട്ടോ ആഗ്രഹിക്കുന്നത്. അത് നേടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ബന്ധവും നമുക്ക് നഷ്ടപ്പെട്ടു പോകാം. അപ്പൊ ഇങ്ങനെ ഈ മൂന്നാമത്തെ ബന്ധം എന്ന് പറയുന്നത് നമ്മളെ നമ്മുടെ ശരീരത്തെ അറിയാൻ അല്ലെങ്കിൽ ശരീരത്തെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഈ ബന്ധം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില ആളുകൾ ആ ബന്ധം സ്ഥാപിച്ച് അത് നേടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഉപേക്ഷിച്ച് പോകുന്നവർ അല്ലെങ്കിൽ ഇട്ടിട്ട് പോകുന്നവരുണ്ട് കേട്ടോ. അപ്പോഴാണ് ഡിപ്രഷനും ഒക്കെ ആയിട്ട് നമ്മുടെ മക്കൾ, പെൺമക്കൾ അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ ആത്മഹത്യയിലേക്ക് ചേരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നാലാമത്തെ ബന്ധം എന്ന് പറയുന്നത് അത് ചിലപ്പോൾ ഒരു സ്നേഹം കൊതിച്ചുകൊണ്ട് ഒന്നും ഒരു ലാഭേച്ഛം കൂടാതെ ഒരു സ്നേഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ആത്മാർത്ഥമായ ഒരു കൂട്ടിന് വേണ്ടിയിട്ട് നമ്മളോട് അടുക്കുന്നവരായിരിക്കാം. അത് നമ്മൾ തിരിച്ചറിയണം കേട്ടോ. അങ്ങനെയുള്ള സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചാലും നമ്മളെ തേടി എത്തും, അല്ലെങ്കിൽ നമ്മൾ അവരെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. എത്ര സമയമില്ലാന്ന് പറഞ്ഞാലും സമയം ഉണ്ടാക്കി സ്നേഹിച്ചുകൊണ്ടിരിക്കും. ആ ഒരു ബന്ധം എന്ന് പറയുന്നത് മടുക്കുവോളമല്ല, മരണം വരെ ആ സ്നേഹം നമ്മോടൊപ്പം ഉണ്ടാവും കേട്ടോ. അത് തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയണം. നമ്മുടെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ചതിക്കുഴിയിൽ വീഴാതെ ഈ സോഷ്യൽ ഈ ഫോണും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ മക്കൾ ഒത്തിരി പേര് അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ഇവിടെ രേഖപ്പെടുത്താം കേട്ടോ. ഇത് വേറെ ഒന്നിനല്ല, നമ്മളെപ്പോലുള്ള സ്ത്രീകളും അതുപോലെ പെൺമക്കളുള്ള അമ്മമാരൊക്കെ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നൊന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഈ ഒരു ചിന്ത പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ.